അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡ് ഇരിക്കുന്നത്. നമുക്ക് നോക്കാൻ ഇതുപോലത്തെ നല്ല ശകലം തിക്നെസ് ഒക്കെ കൂടിയ വയറാണ് യൂസ് ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാനിവിടെ ചെറിയൊരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ 5.1 ആംപ്ലിഫയറും സ്പീക്കറും ഹോം തിയേറ്ററൊക്കെ എങ്ങനെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം വീഡിയോ കാണുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ടൈം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ആംപ്ലിഫയർ ഇതാണ്. ഇത് ഞാൻ കസ്റ്റമായിട്ട് പറഞ്ഞ് അസംബിൾ ചെയ്യിപ്പിച്ച ആംപ്ലിഫയറാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇത് അസംബിൾ ചെയ്തെടുത്തേക്കുന്നത്. സ്വിച്ചൊക്കെ നമുക്ക് നോക്കുമ്പോൾ കാണാം, നല്ല ക്വാളിറ്റി തന്നെയാണ് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ രണ്ട് നോബുകളുണ്ട്. ഇത് റിമോട്ട് കിറ്റ് ആംപ്ലിഫയറാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ റിമോട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഡിസ്പ്ലേ, റിമോട്ട് കിറ്റിൻ്റെ ചെറിയൊരു ഡിസ്പ്ലേയും ഇവിടെ രണ്ടൊരു റിംഗ് ലൈറ്റും കാണാം. ഇത് നമുക്ക് ഈ റിമോട്ട് കിറ്റിൻ്റെ വോളിയം കൂട്ടുന്നതും അതുപോലെ തന്നെ ഇത് സബിൻ്റെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു നോബാണ്. പിന്നെ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് 5.1 ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന, അതുപോലെ ടിവിയുടെയും റിസീവറിൻ്റെയും എല്ലാം ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന സോക്കറ്റുകളുണ്ട്. അതുപോലെ തന്നെ വലിയൊരു എക്സോസ്റ്റ് ഫാൻ വെച്ചിട്ടുണ്ട്. കാരണം ഇത്രയും വലിയ പവറുള്ള ആംപ്ലിഫയർ ആയതുകൊണ്ട് പുറത്തേക്ക് നല്ല അകം നല്ലപോലെ ഹീറ്റാവും. അതുകൊണ്ട് പുറത്തേക്ക് ഹീറ്റ് എടുത്ത് കളയാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാം സ്പീക്കറിൻ്റെ സോക്കറ്റ്, സ്പീക്കറും സബ്വൂഫറൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സോക്കറ്റുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഫ്യൂസ്, നമ്മുടെ കണക്ഷനോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിയുകയാണെങ്കിൽ നമ്മുടെ ആംപ്ലിഫയറിന് കേടുപറ്റാണ്ടിരിക്കാനുള്ള രീതിയിൽ ചെറിയൊരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് JBL-ൻ്റെ ഒരു സബ്ബാണ്. എല്ലാവർക്കും അറിയാം JBL-ൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. കാരണം ബഡ്ജറ്റ് റേറ്റിൽ നമുക്ക് ഏറ്റവും നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു സബ്ബാണ് JBL. അതുപോലെ തന്നെ ഈ ബോക്സ് ഞാൻ റെഡിമെയ്ഡായിട്ട് കടയിൽ നിന്ന് വാങ്ങിയത്. ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഓൾട്ടർനേഷൻ നടത്തിയിട്ടുണ്ട് ഈ സബിന് വേണ്ടി. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മിസ്റ്റർ പ്ലസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സറൗണ്ട് സ്പീക്കറാണ്. ഞാൻ യൂസ് ചെയ്യുന്ന മിസ്റ്റർ പ്ലസിൻ്റെ സ്പീക്കർ എൻ്റെ പണ്ടത്തെ ഒരു ഹോം തിയേറ്ററിൻ്റെ അകത്ത് ഇരുന്നാണ്. അത് മിസ്റ്റർ പ്ലസിൻ്റെ തന്നെയായിരുന്നു. പക്ഷേ അതിന് ചെറിയൊരു കംപ്ലയിൻറ്റ് പറ്റിപ്പോയി. പക്ഷേ സ്പീക്കറിനൊന്നും കുഴപ്പമില്ല. നമ്മൾ ഏറ്റവും നന്നായിട്ട് നമുക്ക് പെർഫോമൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും ബഡ്ജറ്റായിട്ട് നമുക്ക് കാറിൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്യുന്ന സ്പീക്കറുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വോക്കലും കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ അകത്ത് ഏതൊക്കെ ബോർഡ്, ട്രാൻസ്ഫോമർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ആംപ്ലിഫയറൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കണ്ടുനോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡ് ഇരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം വയറൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അകം ഭയങ്കരമായിട്ട് ഹീറ്റാവും. അപ്പം എയർ അകത്തേക്ക് എടുക്കാനും അതുപോലെ തന്നെ ചൂടായ എയർ പുറത്തേക്ക് കളയാനും രണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ട്രാൻസ്ഫോമർ നമ്മൾ കസ്റ്റമായിട്ട് പണിതെടുത്ത, അതുപോലെ തന്നെ 10,000-ൻ്റെ സബിന് വേണ്ടി 10,000-ൻ്റെ രണ്ട് കപ്പാസിറ്ററും, പിന്നെ മെയിനായിട്ട് നമ്മുടെ സൗണ്ട് റോണിൻ്റെ റിമോട്ട് കിറ്റും, പിന്നെ നമ്മൾ സബിന് വേണ്ടി യൂസ് ചെയ്യുന്ന കുമാർ ഓഡിയോയുടെ ബോർഡും, അതുപോലെ തന്നെ നമ്മൾ യൂണിവേഴ്സലിൻ്റെ ബോർഡാണ് നമ്മൾ സറൗണ്ടിനായിട്ട് യൂസ് ചെയ്യുന്നത്. യൂണിവേഴ്സലിൻ്റെ സറൗണ്ടിനായിട്ടുള്ള ബോർഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെഗാടെക്കിൻ്റെ ബാസ്റ്റബിൾ ബോർഡും, പിന്നെ നമ്മൾ ചെറിയൊരു മെഗാടെക്കിൻ്റെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്. കാരണം നമ്മുടെ സ്പീക്കറിനൊന്നും കംപ്ലയിൻറ്റ് വരാണ്ടിരിക്കാനും വെക്കം നീ കറണ്ടൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുമ്പം ഈ ബോർഡില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്പീക്കറൊക്കെ ഡാമേജ് ആകാൻ ചാൻസ് വളരെ കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ ഏറ്റവും മെയിൻ ഭാഗമായിട്ടുള്ള ഇതിൻ്റെ ഇൻസ്റ്റാളേഷനിലേക്ക് നമുക്ക് കടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എൻ്റെ ബെഡ്റൂമിലാണ് ഈ ചെറിയൊരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എനിക്കിവിടെ ചെറിയൊരു ടി വി ഉണ്ട്, ഒരു 43-ഇഞ്ചിൻ്റെ MI-യുടെ 4K ടി വി ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ആംപ്ലിഫയർ ടി വിയിലൊക്കെ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്പീക്കർ ഈ ഒരു ലെവലിലാണ് നമ്മൾ ടി വിയുടെ സ്ക്രീനിൻ്റെ ഒപ്പം ലെവലിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ചിലരൊക്കെ ഈ ഏറ്റവും മുകളിലൊക്കെ കൊണ്ട് വെക്കണതാണ്, പക്ഷെ അങ്ങനെ വെച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ എപ്പോഴും നമ്മൾ സ്പീക്കർ നമ്മുടെ ചെവിയുടെ ഒപ്പം ഇരിക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു സറൗണ്ടിങ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്പീക്കർ സെറ്റ് ചെയ്തിട്ട് കാണാം.
സ്പീക്കറൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടി വിയുടെ അടുത്ത് തന്നെ രണ്ട് സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞായിരുന്നു നമ്മൾ മുകളിലൊന്നും കൊണ്ട് സ്പീക്കറൊന്നും വെക്കില്ലെന്ന്. എപ്പോഴും നമ്മുടെ ആ ഒരു ചെവിയുടെ പൊസിഷനിലാണ് സ്പീക്കർ വെക്കാവുള്ളൂ. ഇത് നമ്മുടെ റൈറ്റ് ചാനല്, സെൻട്രൽ ചാനൽ, പിന്നെ ലെഫ്റ്റ് ചാനൽ, അതേപോലെ തന്നെ പുറകിൽ രണ്ട് സർവുണ്ട് ബാക്കിലത്തെ. പിന്നെ സബ് ഇവിടെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. സബ് ഇതുപോലത്തെ ഒരു ഏരിയയിൽ പ്ലേസ് ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ഒരു മൂല വെക്കുമ്പോഴാണ് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ സ്പീക്കറൊക്കെ കണക്ട് ചെയ്യാമല്ലേ. സബിന് ഞാൻ ഇതുപോലത്തെ നല്ല ശല തിക്നെസ്സൊക്കെ കൂടിയ വയറാണ് യൂസ് ചെയ്യുന്നത്. സ്പീക്കറിന് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യണ സ്പീക്കർ വയറാണ്. നമ്മുടെ ഈ ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടും, രണ്ട് വയറേ വാങ്ങാൻ കിട്ടും. അപ്പോൾ എല്ലാവരും സബിന് ശല തിക്നെസ് ഉള്ള വയറ കൊടുക്കാൻ ശ്രമിക്കുക. സ്പീക്കറിൻ്റെ വയറ സബിന് കൊള്ളില്ല, ഇത്രയും തിന്നായിട്ടുള്ള വയറ് സബിന് കൊള്ളില്ല. സ്പീക്കർ വയറ് പുറകിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പം പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോകാണ്ട് അതിൻ്റെ പൊളാരിറ്റി കറക്റ്റായിട്ട് നോക്കി കണക്ട് ചെയ്യുക. നമ്മുടെ ആമ്പൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തു, സ്പീക്കറിലേക്ക് എല്ലാം കണക്ഷൻ എല്ലാം കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ടി വി ആയിട്ട് ഇത് കണക്ട് ചെയ്യാം. ബ്ലൂടൂത്ത് വഴി കേട്ടോ കണക്ട് ചെയ്യണേ. ഇപ്പോൾ പെയറിംഗ് എന്ന് കാട്ടുന്നുണ്ട്. പെയറായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് സൗണ്ട് ടെസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. അപ്പം ആംപ്ലിഫയർ കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് സൗണ്ട് ടെസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. ഈ ചെറിയൊരു ഹോം തിയേറ്റർ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെറിയൊരു ഹോം തിയേറ്റർ, എൻ്റെ വീഡിയോ ഇൻസ്റ്റാളേഷൻ എല്ലാം കഴിഞ്ഞു. നമ്മൾ നമ്മുടെ റൂമിൽ അടിപൊളിയായിട്ടെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പീക്കറൊക്കെ നന്നായിട്ട് മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വയറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അറേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ കുഞ്ഞു ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൗണ്ട് ഭ്രാന്തന്മാരായിട്ടുള്ള ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.